ഇന്റർ മയാമിയിലേക്ക് ചേക്കേറുമ്പോൾ ലയണൽ മെസ്സിയുടെ കടുത്ത ആരാധകർ പോലും വലിയ നിരാശയിലായിരുന്നു. മേജർ ലീഗ് സോക്കറിൽ ജയം കണ്ടെത്താൻ പാടുപെടുന്ന ഇന്റർ മയാമി മെസ്സിക്ക് ബാധ്യതയാവുമെന്നായിരുന്നു എല്ലാവരും പ്രതീക്ഷിച്ചത്. എന്നാൽ മെസ്സി എന്ന മാന്ത്രികൻ എത്തിയതോടെ ഉടമയായ ഡേവിഡ് ബെക്കാമും ആരാധകരുമെല്ലാം പ്രതീക്ഷിച്ചതിനേക്കാൾ എത്രയോ വലിയ ജൈത്രയാത്രയാണ് ഇന്റർ മയാമി നടത്തുന്നത്. മെസ്സി എത്തുമ്പോൾ മേജർ ലീഗ് സോക്കറിലെ അവസാന സ്ഥാനക്കാരായിരുന്നു ഇന്റർ മയാമി. പ്ലേ ഓഫിലേക്ക് കടക്കാൻ ആദ്യ 7 സ്ഥാനമെങ്കിലും വേണമെന്നിരിക്കെ മെസ്സിക്കും ഇന്റർ മയാമിക്കും അടുത്ത സീസണിൽ കോൺകാഫ് ചാമ്പ്യൻസ് ലീഗിന് യോഗ്യത നേടാനുള്ള സാധ്യത കുറവാണെന്ന് പലരും വിലയിരുത്തി. ഇതെല്ലാം കാറ്റിൽ പറക്കുന്നതാണ് പിന്നീട് കണ്ടത്. മെസ്സി പുറത്തെടുത്തത് അത്ഭുതം തന്നെയായിരുന്നു. ഇന്റർ മയാമിയിലെത്തിയതിനു ശേഷം മെസ്സി കളിച്ച മത്സരങ്ങളെല്ലാം ലീഗ് കപ്പിലായിരുന്നു. ഫിലാഡൽഫിയ യൂണിയനെതിരായ സെമി ഫൈനൽ വിജയത്തോടെ തുടർച്ചയായ 6 വിജയമാണ് ഇന്റർ മയാമി സ്വന്തമാക്കിയത്. ഇതോടെ ലീഗ്സ് കപ്പിൻ്റെ ഫൈനലിലേക്ക് മുന്നേറാനും അടുത്ത സീസണിലെ കോൺകാഫ് ചാമ്പ്യൻസ് ലീഗിന് യോഗ്യത നേടാനും ഇന്റർ മയാമിക്ക് കഴിഞ്ഞു. MLS-ൽ നിന്നും മെക്സിക്കൻ ലീഗിൽ നിന്നുമുള്ള ക്ലബ്ബുകളാണ് ലീഗ്സ് കപ്പിൽ മത്സരിക്കുക. ഈ ടൂർണമെൻറ്റിൽ ആദ്യ 3 സ്ഥാനങ്ങളിലെത്തുന്ന ടീമുകൾക്ക് കോൺകാഫ് ചാമ്പ്യൻസ് ലീഗിന് നേരിട്ട് യോഗ്യത നേടാൻ കഴിയും. ഇന്റർ മയാമി ഫൈനലിലെത്തി ആദ്യ 2 ടീമുകളിലൊന്നായി മാറിയതോടെയാണ് ചാമ്പ്യൻസ് ലീഗ് യോഗ്യത ഉറപ്പായത്. ഫൈനലിൽ വിജയിക്കാൻ കഴിഞ്ഞാൽ കോൺകാഫ് ചാമ്പ്യൻസ് ലീഗിൻ്റെ പ്രീ ക്വാർട്ടറിലേക്കാണ് നേരിട്ട് പ്രവേശനം ലഭിക്കുക. 6 മത്സരങ്ങളിൽ നിന്നും 9 ഗോളും 1 അസിസ്റ്റുമായി മിന്നുന്ന പ്രകടനം നടത്തിയ മെസ്സിയുടെ സാന്നിധ്യം തന്നെയാണ് ഇന്റർ മയാമിയെ ഈ നേട്ടം സ്വന്തമാക്കാൻ സഹായിച്ചത്. ഇനി ഇന്റർ മയാമിയെ ആദ്യ കിരീടത്തിലേക്ക് നയിക്കുക എന്നതാവും മെസ്സിയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സ്പോർട്സ് കഫേ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.